ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരം നഗരത്തെ വല്ലാതെ ഭയപ്പെടുത്തിയ ഒരു കൊലപാതകം ഇന്നലെ ഉണ്ടായി. കേശവദാസപുരത്ത് ഒരു വയോധിക കൊല്ലപ്പെട്ടു. പക്ഷേ ദാ മണിക്കൂറുകൾക്കകം ആ പ്രതിയെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇതര സംസ്ഥാന തൊഴിലാളിയായ ആദം അലിയെ ചെന്നൈയിൽ നിന്നുമാണ് റെയിൽവേ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ആർ അനന്തകൃഷ്ണനാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുക. അനന്തൻ, എല്ലായിടങ്ങളിലും ഇത്തരം കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആ നാട്ടിലുള്ളവർക്കുമൊക്കെ വല്ലാതെ ഭയമുണ്ടാക്കുന്നൊരു കാര്യമാണ്. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നത്, പ്രത്യേകിച്ചും ഈ മറ്റു സംസ്ഥാനങ്ങളിൽ വന്ന തൊഴിലാളികളാകുമ്പോൾ അത് അവർക്കെതിരെ ഒരു ജനവികാരം ഉണ്ടാകാൻ പോലും കാരണമാകും. ഇതെങ്ങനെയാണ് പെട്ടെന്ന് തന്നെ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്? അയാൾ തന്നെയാണെന്ന് പൂർണ്ണമായി ഉറപ്പിക്കുകയാണല്ലോ അല്ലേ? ദിവിഷ്, ഇന്നലെ ഈ സമയം തിരുവനന്തപുരം കേശവദാസപുരത്ത് ഈ വീട്ടമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞ് അന്വേഷണം പോലീസും നാട്ടുകാരും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് രാത്രിയോടെയാണ് മരിച്ച നിലയിൽ കിണറ്റിൽ നിന്ന് കണ്ടെത്തിയത്. ആ സംഭവമുണ്ടായി ഏതാണ്ട് 24 മണിക്കൂറിനകം ആ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിഞ്ഞു എന്നത് വലിയ ആശ്വാസമാണ്. ഈ ആദം അലി എന്ന് പറയുന്ന ആളാണ് കൊലപാതകം നടത്തിയത്. അതിനുശേഷം അയാൾ അവിടെ നിന്ന് പോയി എന്നുള്ളത് നേരത്തെ തന്നെ പോലീസിന്, ഇന്നലെ ഈ മനോരമയെ കാണാതായ സമയത്ത് തന്നെ പോലീസിന് വിവരമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ പോകാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ളത് റെയിൽവേ സ്റ്റേഷൻ വഴി ട്രെയിനിൽ കടക്കാനുള്ള ഒരു മാർഗമായിരിക്കും എന്ന് പോലീസിന് അറിയാമായിരുന്നു. അങ്ങനെയാണ് CCTV ദൃശ്യങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെ പരിശോധിച്ചത്. അപ്പോൾ ഇയാളെന്ന് സംശയിക്കുന്ന ഒരാൾ ഒരു ട്രെയിനിൽ പോകുന്നതായി സംശയം പോലീസിന് ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ട്രെയിൻ പോകുന്ന സ്റ്റേഷനിലൊക്കെ മെസ്സേജുകൾ അയച്ചു. അങ്ങനെയാണ് ഇയാളെ ചെന്നൈയിൽ നിന്ന് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അവിടുത്തെ RPF ആണ് കസ്റ്റഡിയിലെടുത്തത്. അല്പസമയം മുമ്പായിരുന്നു ആ വാർത്ത തിരുവനന്തപുരത്ത് എത്തിയത്. ഇപ്പോൾ ഇവിടുന്ന് പോലീസ് അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. നാളെ അയാളെ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരും. ഏതായാലും തിരുവനന്തപുരത്തെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിച്ചൊരു സംഭവമാണ്. സർക്കാർ ഉദ്യോഗസ്ഥ, വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥയാണ്, നാട്ടുകാരുമൊക്കെ ആയിട്ട് നല്ല നിലയ്ക്ക് കഴിഞ്ഞു പോകുന്ന ഒരു കുടുംബം, ആ സ്ത്രീക്കാണ് ഇങ്ങനൊരു ദാരുണമായ അന്ത്യം സംഭവിച്ചത്. മാത്രമല്ല, ഈ ആദമലിയും അയാളുടെ സുഹൃത്തുക്കളായ 4 തൊഴിലാളികളും അവർ ആ തൊട്ടടുത്ത വീട്ടിലെ പുതിയതായിട്ട് വയ്ക്കുന്ന വീട്ടിലെ കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. അവർ 3-4 മാസമായിട്ട് അവിടെ ഉണ്ട്. അവർക്ക് വേണ്ടുന്ന ഈ വെള്ളമൊക്കെ ഈ മനോരമയുടെ വീട്ടിലെ പൈപ്പിൽ നിന്നാണ് എടുക്കുന്നത്. ആ മനോരമയുടെ കുടുംബവുമായിട്ട് അവർക്ക് നല്ല ബന്ധവുമാണ്. അവരെ വളരെയധികം വിശ്വസിച്ചു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു അപകടം അവരുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഇങ്ങനൊരു നീക്കം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നൊരിക്കലും ആ മനോരമ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. അതുകൊണ്ടാണ് ഒരു പക്ഷേ അയാൾ വിളിച്ചപ്പോൾ തന്നെ അവർ കഥകൾക്ക് തുറന്ന് പുറത്തേക്ക് വന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഈ കൊലപാതകത്തെ മുതലെടുത്താണ് പലപ്പോഴും ഇത്തരം കുറ്റകൃത്യങ്ങൾ നടക്കുക. ഇതിങ്ങനെ വരുമ്പോൾ ഒരു വർഷം കുറേയധികം ആളുകൾ എല്ലാവരോടും ഒരു അകൽച്ച കാണിക്കും. പക്ഷേ അതങ്ങനെ പൂർണ്ണമായി എല്ലാവരോടും കാണിക്കുന്നത് ശരിയല്ല. പക്ഷേ ആളുകൾ ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ പല കാര്യങ്ങളും ചിന്തിച്ചു പോകും. ആരെയും തെറ്റു പറയാൻ കഴിയില്ലല്ലോ. ശരി, അനന്തരാണ് നമ്മളുടെ വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി